அழகா இது பாரு. ഹായ് ഡിയേഴ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്ട്രീറ്റ് ഫുഡിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. തമിഴ്നാട്ടിലൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള മഷ്റൂം ചില്ലിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ സൈസിലുള്ള കാബേജ് ആണ് കേട്ടോ എടുത്തത്. അതുകൂടാതെ ഒരു പാക്കറ്റ് മഷ്റൂമും വേണം. ഇനി ഇത് രണ്ടും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതാ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് ഒരു കപ്പ് മൈദ, അര കപ്പ് കോൺഫ്ലോർ, അര സ്പൂൺ ഗരം മസാല, ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി നിങ്ങളെടുത്ത് സാധാരണ മുളക് പൊടിയാണ് ഉള്ളതെങ്കിൽ അതിനനുസരിച്ച് എരിവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തണം. പിന്നെ 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർക്കാം. എനിക്കിവിടെ 1 സ്പൂണ് വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടുള്ളൂ. എന്നിട്ട് ഇതാ ഇതുപോലെ ആവണം കേട്ടോ. നമ്മൾ വടയ്ക്കൊക്കെ എടുക്കുന്ന പോലെ അതാ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വേണം. ഇനി ഇത് ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച് മാവ് ഇട്ട് കൊടുക്കാം. ഷേപ്പ് ഒരു പ്രോബ്ലം അല്ല. നമ്മളിത് മസാലയിലേക്ക് ചേർക്കുന്നത് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. ഒരു സൈഡ് ആയതിനു ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് സൈഡും ആയതിനു ശേഷം നമുക്കിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മുഴുവനായിട്ടും ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം മറ്റൊരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടായതിന് ശേഷം 1 കപ്പ് ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം. പിന്നെ അതുകൂടാതെ 1/2 സ്പൂൺ ഗരം മസാല പൊടിയും കൂടെ ചേർത്തിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, 1/2 സ്പൂൺ സോയാ സോസും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ഗ്രേവിക്ക് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ കൂട്ടിലേക്ക് നമ്മൾക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി വെച്ചിരിക്കുന്ന വട കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സാക്കി എടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. അപ്പം അതിനുശേഷം ഇതിൽ അല്പം ഡെക്കറേഷന് വേണ്ടിയിട്ട് മല്ലിയില കൂടെ നമുക്ക് മേലെ ഇട്ട് കൊടുക്കാം.
അപ്പം ഇന്നത്തെ നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മഷ്റൂം ചില്ലി ഇതാ ഇവിടെ റെഡിയായി. ഞാൻ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഡിസ്പോസിബിൾ ബോക്സിലേക്കാണ് കേട്ടോ മാറ്റിയത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇപ്പം